എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാം. ഇതൊന്നുമില്ല, ഇഡ്ഡലി തന്നെ. സാധാരണ ഇഡ്ഡലി ഉപ്പ് മാത്രം ഒഴിച്ച് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇത് സാധാരണ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോഴേ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കാറ്ററിംഗ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ പറയുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഇഞ്ചിയുടെ ഇതും പച്ചമുളകും ഒക്കെ ആയിട്ട്. അപ്പം ഇന്ന് ഞാൻ അത് ചെയ്യാമെന്ന് ചോദിച്ചു, അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇനി നമ്മളിതാ എണ്ണ പുരട്ടി വെച്ചു, ഇനി ഇതിലോട്ട് ഒഴിച്ചിട്ട് വേവിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കേ, ഇങ്ങനെ നമ്മുടെ ഇതാ ഇഡ്ഡലി കണ്ടല്ലേ, ഇതാ നല്ല സോഫ്റ്റാണ്, സ്പോഞ്ച് കേക്ക് പോലെ ഇരിക്കും കണ്ടല്ലേ. ഇതിൽ ഞാൻ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കാണിച്ചു തരാം കണ്ടല്ലേ എങ്ങനെയായിരിക്കുന്നതെന്ന്. ഇഡ്ഡലിയുടെ ടെക്സ്ചർ കണ്ടായിരുന്നാ, മാവ് നന്നായിരിക്കും, അപ്പോഴേ നന്നായിരിക്കുള്ളൂ. ഓക്കേ, ഇതാ പിന്നെ അതിനു വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തി കൂടെ റെഡിയാക്കി. ഇതെന്താന്ന് പറഞ്ഞാൽ പുളിക്ക് പകരം രണ്ട് കഷ്ണം ടൊമാറ്റോയും തേങ്ങ, രണ്ട് കുഞ്ഞുള്ളി എല്ലാം കൂടി അരച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കടുക് വറുത്ത്, കടുക് വറക്കുമ്പോൾ കരിവേപ്പിലേക്ക് പകരം മല്ലിയില ഇട്ടു, പിന്നെ വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അണച്ചു, കടുക് വറുത്ത് ഓഫ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് ആറിയ ശേഷം ഈ ചട്നി അതിലോട്ട് പകർന്ന് ഇതാക്കുകയാണ് ചെയ്തത്. അങ്ങനെ മറ്റേ ഇഞ്ചിയൊക്കെ അതിൽ സ്വാദുള്ളത് കൊണ്ട് ഇതൊരു സോഫ്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ. പിന്നെ ഈ ചമ്മന്തി ശരിക്കും പറഞ്ഞാൽ ഈ ആസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അധികം പുളിയൊന്നും ചേർക്കാതെ ചെറിയൊരു പുളിപ്പ് നമുക്ക് വേണം തോന്നണമെങ്കിൽ ഒരു തക്കാളി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ചമ്മന്തി. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി വിത്ത് ചമ്മന്തി കണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ചേർന്ന ഇഡ്ഡലിയും സോഫ്റ്റ് ഇഡ്ഡലി, ഇഡ്ഡലി എന്ന് മാത്രം പറഞ്ഞാൽ പോരാതാ, സോഫ്റ്റ് ഉണ്ടല്ലോ, സോഫ്റ്റ് ഇഡ്ഡലി വിത്ത് സ്പെഷ്യൽ ചമ്മന്തി, ആൻറ്റീസ് റെസിപ്പി. ഓക്കേ, ഇത് ഇപ്പൊ ഇഡ്ഡലി തന്നെ പല ടൈപ്പ്, എന്നും ഒരേ ദോശമാവിന്റെ ഇഡ്ഡലി ഒഴിച്ച് കഴിക്കാതിരിക്കുക, ഇതുപോലെയൊക്കെ മാറ്റി മാറ്റി കൊടുക്കുക. പിന്നെ ഒന്ന് ചെയ്യാന്നുള്ളത് നിറച്ച ഉള്ളി, ഇഞ്ചി, കരിയേപ്പില, മല്ലിയൊക്കെ ഇല ഇട്ടിട്ട് കുഴിപ്പണിയാരം, മനസ്സിലല്ലേ, ഉണ്ണിയപ്പച്ചട്ടിയിലൊഴിച്ച് കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ആയിട്ട് അതെടുത്ത് ചട്നി കൂട്ടി കഴിക്കാം. പിന്നെ മധുര ഇഡ്ഡലി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ചെന ഇഡ്ഡലി ഇന്ന് പയറുപരിപ്പും ശർക്കരയും തേങ്ങയും ഏലക്ക എല്ലാം വെച്ച് ചെയ്യുന്നത്. പിന്നെ സാമ്പാർ, ഗീ സാമ്പാർ ഇഡ്ഡലി ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് സാമ്പാറിലിടുന്ന ഇഡ്ഡലി ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഇഡ്ഡലികളുണ്ട്, മനസ്സിലായില്ലേ. അപ്പം കുഞ്ഞുങ്ങൾക്കും ഒരു രസമായിരിക്കും, കുഞ്ഞു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും കഴിക്കാൻ രസം. ഒരു സ്പൂണും ഇട്ട് ഒരു ബൗളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കോരിക്കോരി കഴിച്ചോളും. ഓക്കേ, ഇങ്ങനെയൊക്കെ വേണം കുട്ടികളെയും നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെയൊക്കെ കയ്യിലെടുക്കാൻ. ഓക്കേ.